ഹായ് കൂട്ടുകാരെ, ഏവർക്കും നാത്തൂൻസ് കിച്ചനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കണ്ടായിരിക്കും അല്ലേ. ഞങ്ങൾ കക്ക വരലായിരുന്നു, അപ്പോൾ അതുകൊണ്ടുള്ളൊരു വിഭവം ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, ശേഷം നമുക്ക് കാണാം എന്താ ചെയ്യുന്നത്. ഇനി അപ്പോൾ കക്ക പുഴുങ്ങിയെടുക്കണം. വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ തോട് പൊട്ടി വരും. അപ്പം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിത് ഊറ്റിയെടുത്തിട്ട് അതിൽ നിന്ന് പൊളിച്ച് കക്ക എടുക്കണം. നല്ല നാടൻ കക്ക ആണ്. തിളച്ചൊന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് തനിയെ പൊട്ടിക്കോളും. ഇപ്പം ഇതേ കക്ക തിളച്ച് വന്നിട്ടുണ്ട്, കണ്ട. തിളക്കുമ്പോഴത്തേക്കും അത് തനിയെ തോടിങ്ങനെ ഒന്ന് പൊട്ടി വരും. ചിലതിലൊക്കെ ചേറായിരിക്കും, നമുക്ക് നോക്കാം എത്ര എണ്ണം നമുക്ക് കിട്ടുമെന്നുള്ളത്. എന്തായാലും വലിയ കക്ക ആണ്, കണ്ട. ഇങ്ങനെ അന്നേരം പൊളിച്ചെടുക്കാം നമുക്ക്. തോട് തനിയെ പൊട്ടിക്കോളും. കക്ക തോടെല്ലാം മാറ്റി നോക്കിയേ, ഒരു കിലോളം ഉണ്ടെന്ന് തോന്നുന്നു തൂക്കം. നല്ല വലിയ കക്ക ആണ്, ചേറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാര്യം നല്ല വെള്ളം ഉള്ളത് കൊണ്ട് ചേറൊന്നും ഇല്ല. നല്ല അടിപൊളി കക്ക ആണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് ചെയ്ത് തിന്നണം വളരെ പെട്ടെന്നാണ്. ഇനി ഇതൊന്ന് നമുക്ക് കഴുകി എടുക്കാം. ഇതിൽ നല്ല അഴുക്കൊക്കെ കാണും, അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതുമാത്രമല്ല, ഇത് വലിയ കക്ക ആയതുകൊണ്ട് ഇതിനുള്ളിൽ അഴുക്കുണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കി മാറ്റണം. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റുമ്പം ആ വെള്ളം നന്നായിട്ട് ഇതുപോലെ ഊറ്റി വേണം എടുക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. 2 സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് ചേർക്കുക. എല്ലാവരുടെയും പാകം നോക്കി ഉപ്പ് ചേർക്കുക. ഉപ്പിൻ്റെ അളവൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇനി ഇതിലേക്ക് ഞങ്ങൾ ചേർക്കുന്നത് നല്ല നാടൻ കുരുമുളക് പൊടിയാണ്. വേണ്ടവർ മാത്രം ചേർക്കുക എരിവ്, കാര്യം കാശ്മീരി ചില്ലി ആയതുകൊണ്ട് എരിവ് കുറവായിരിക്കും. അതുപോലെ തന്നെ നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ കക്ക ഫ്രൈ തിന്നാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ കക്കായിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇവിടെ കുറച്ച് സാധനങ്ങളും കൂടി അരിഞ്ഞെടുക്കാനുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്. ഇത് കണ്ടില്ലേ, വേപ്പില പറന്നു പോവുക, നല്ല കാറ്റുണ്ട്. വേപ്പില കുറേ പറന്നുപോയി. അപ്പം ആദ്യം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. തക്കാളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൽ തക്കാളി ചേർക്കുന്നത്? നിങ്ങൾ ചേർത്തിട്ടുണ്ടാവുമെന്ന് അറിയില്ല. തക്കാളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാര്യം ആ എരിവും തക്കാളിയുടെ ഒരു ചെറിയ മധുരവും പുളിയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും തക്കാളി ഫ്രൈ ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് സാധാരണ തട്ടുകടകളിലും ഷാപ്പിലെ കക്കയൊക്കെയാണ് ഇങ്ങനെ തക്കാളി ചേർത്ത് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ചെയ്യുമ്പോഴത്തേക്കും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലോട്ട് ഞങ്ങൾ അല്പം ഇഞ്ചി അല്പം വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുന്നത് വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ആദ്യം അതിലേക്ക് സവാള ഇട്ട് വഴിച്ചെടുക്കാം. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഇതിലൊരു പേസ്റ്റ് രൂപം ആകണം. അപ്പോഴത്തേക്കും ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കാം.
അപ്പോൾ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കക്കായിൽ നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു, എങ്കിലും ഒരല്പം കൂടി ഇതിലിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കക്കായും സവോളയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ മൂടി വെച്ച് കൊടുത്ത് ഫ്രൈ ആകും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. ഒന്ന് തുറന്ന് നോക്കാം എന്തായിട്ടുണ്ടെന്ന്. അല്പം കൂടി വേവാനുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് അടച്ചിട്ട് വേവിക്കാം. എന്നാലേ നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. നല്ല ഫ്രൈ ആകുമ്പോഴത്തേക്ക് മാത്രമേ നല്ല അടിപൊളി ടേസ്റ്റും ആകത്തുള്ളൂ. നല്ല മണം തുറന്നപ്പോൾ തന്നെ കക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വാഴയിലേക്ക് മാറ്റാം. കട്ടൻ്റെ കൊതിയാവുന്നു. അപ്പോൾ വാഴയിലേക്ക് മാറ്റി പെട്ടെന്ന് കഴിക്കാനുള്ള പരിപാടി നോക്കാം. വാഴയില ഇല്ലാത്തൊരു പാചകം ഞങ്ങൾക്കില്ല കേട്ടോ. വാഴയിലയിൽ കഴിക്കുന്ന ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അപ്പോൾ ഇത് വാഴയിലയിലോട്ടൊന്ന് മാറ്റുന്ന ടൈം കൊണ്ട് നമുക്കവിടെ കുറച്ച് അലങ്കോലപ്പണികളുണ്ട്. വേറൊന്നുമല്ല, സവോളയും തക്കാളിയും ഒരല്പം പച്ചമുളകും കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. അതുകൂടി ഒന്ന് ആ കക്കായുടെ പുറത്തോട്ട് ഇട്ടാലേ അതിനൊരു ടേസ്റ്റും അതിനൊരു ഭംഗിയും വരത്തുള്ളൂ. അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വേപ്പില ഇടുമ്പോൾ ഇത് കണ്ടില്ല, ഇതാ അവസ്ഥ. നല്ല കാറ്റുണ്ട്, അപ്പം വേപ്പില എല്ലാം പറന്ന് പോവുക. അപ്പോൾ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് പെട്ടെന്ന് നമുക്ക് കഴിക്കാം. കണ്ടിട്ട് കൊതി വരുന്നു. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാം. കക്ക നമുക്ക് ഒറ്റക്ക് കഴിക്കാൻ പറ്റത്തില്ല. കപ്പയും കക്കായും ആണ് എന്നും കോമ്പിനേഷൻ. കക്കായും കപ്പയും കൂടെ ഇങ്ങനെ കുഴച്ച് ഒരു അടി അടിച്ചാണ്ടല്ലോ, എന്ത് ടേസ്റ്റ് ആണെന്നറിയാവാ. നല്ല നാടൻ കക്കയും നല്ല നാടൻ കപ്പയും, നല്ല സ്പൈസി ആട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാരും ചെയ്തു നോക്കണം, ആരും മിസ് ചെയ്യരുത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു ഈ വീഡിയോ കക്കാവാരുന്ന വീഡിയോ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇത് തീർച്ചയായും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കൊപ്പവും ചോറിൻ്റെ ഒക്കെ കക്ക കഴിക്കാം. കപ്പ വേണമെന്നും നിർബന്ധമില്ല. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായി കാണുന്ന എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്ന് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ. അപ്പം ഇറക്കിയിട്ട് സംസാരിച്ചാൽ അപ്പം ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.